ആശ്വാസം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്തെ ബസ് സമരം പിൻവലിച്ചേക്കും. ബസ് ഉടമകൾ മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ചർച്ച നടത്തി. നിരക്ക് വർധന ഗതാഗത മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ബസ് ഉടമകളുടെ സംയുക്ത സമര സമിതി ഇപ്പോൾ യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇങ്ങനെ ബസ്സിന് ചാർജ് വർദ്ധിപ്പിക്കാമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാൻ തന്നെയാണ് സാധ്യത? തീർച്ചയായും സമരം പിൻവലിക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. കാരണം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം വരെ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു ബസ് ഉടമകൾക്കുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു, ചർച്ചയ്ക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ബസ് ഉടമകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വന്നാൽ മതി, സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഗതാഗത മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ബസ് ഉടമകൾ കണ്ടത്. ഗതാഗത മന്ത്രി ചാർജ് വർധനവ് നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് ബസ് ഉടമകൾക്ക് നൽകി. കാരണം നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പറഞ്ഞിരുന്നു, 30-ാം തീയതി യോഗം ചേരുകയാണ്, 30-ാം LDF യോഗം ചേരുകയാണ്, LDF യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും, എന്ന് നടപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ടാകും എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെയും ഇവർ കണ്ടു. ഗതാഗത മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ, ഇനി സമരം മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടിയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം, പരീക്ഷകൾ വരികയാണ് എന്ന കാര്യവും ബസ് ഉടമകളെ ഓർമ്മിപ്പിച്ചു. ഇതേ തുടർന്നാണ് ചർച്ച ചെയ്ത് തങ്ങൾ സമരം പിൻവലിക്കാമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിക്കും ബസ് ഉടമകൾ നൽകിയത്. ഇപ്പോൾ വിവിധ ഭാഗത്തെ സംഘടനകൾ ഒന്നിച്ച് തിരുവനന്തപുരത്ത് ഒരുപക്ഷെ ഇന്നത്തെ കാര്യം അത് സ്വാഭാവികമായി ഇന്ന് സമരം പിൻവലിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സർവീസുകൾ ഒരുപക്ഷെ ഓടാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ നാളെയും മറ്റന്നാളും പണിമുടക്കാണ്. ആ പണിമുടക്കിന് ബസ് ഉടമകളുടെ ഒരു ഭാഗവും പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് ഓടുന്ന കാര്യം എന്തായാലും യോഗം ചേർന്ന് തീരുമാനിക്കും. എങ്കിലും അറിയാൻ കഴിയുന്നത് ഇന്നും നാളെയും മറ്റന്നാളും ബസ് ഓടാനുള്ള സാധ്യത കുറവാണ്. അതിനുശേഷം 30-ാം തീയതി മുതൽ, അതായത് പരീക്ഷ തുടങ്ങുന്നതിന്റെ അന്ന് മുതൽ ബസ് ഓടി തുടങ്ങാം എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും യോഗം ചേരുകയാണ്. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നിപ്പോൾ സമരം പിൻവലിച്ചാലും വലിയ യാത്രക്കാരെ കിട്ടാൻ സാധ്യത കുറവാണ്. നാളെ പണിമുടക്കും. സംസ്ഥാനത്ത് പ്രൈവറ്റ് ബസ് സമരം പിൻവലിക്കുന്നതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ബസ് ഉടമകൾ മുഖ്യമന്ത്രിയുമായും ഗതാഗത മന്ത്രിയുമായും ചർച്ച നടത്തി. നിരക്ക് വർധന ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ യോഗം ചേരുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ ആ വാർത്ത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.